എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3200 അക്കൗണ്ടിലേക്ക് വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. പല ആളുകൾക്കും 1 ഗഡു 1600 മാത്രമാണ് ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. ചില ആളുകൾക്ക് 3200 തന്നെ ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്കുള്ള വിതരണം എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ 1 മാസത്തേതും അക്കൗണ്ടിലേക്ക് ഇന്നലെ മുതൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇന്നലെ സെപ്റ്റംബർ 11 മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ പെൻഷൻ 12 10 മണിയോടുകൂടിയായിട്ടാണ് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയത്. 1600 2 ഗഡുക്കളായിട്ട് 3200 രൂപ വീതമാണ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ഇതിനകം തന്നെ തുക എത്തിച്ചേർന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് വെറും 1600 മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് 1300 വിഹിതമാണ് ലഭിക്കുന്നത്. ബാക്കി തുക ഉടനെ എത്തിച്ചേരുന്നതുമാണ്. എന്തായാലും പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. 2023 മസ്ലിം പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഓഗസ്റ്റ് മാസത്തെ 1600 അക്കൗണ്ടിൽ ലഭിക്കാത്ത ആളുകൾക്ക് ആ ഒരു തുക കൂടി ചേർത്ത് ലഭിക്കും എന്നാണ് വിവരങ്ങൾ വരുന്നത്. അപ്പൊ അതുകൂടി എത്തിച്ചേരുമ്പോൾ 4800 രൂപ ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുക. അല്ലാത്ത ആളുകൾക്കും കഴിഞ്ഞ 10-15 ദിവസത്തിനുള്ളിൽ പെൻഷനായി എത്തിച്ചേരുന്നത് 4800 രൂപയാണ്. ഇപ്പോഴത്തെ 3200 ഇപ്പോൾ തൊട്ട് മുമ്പ് വിതരണം ചെയ്ത 1600 കൂടി ചേർത്ത് 10-15 ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്തത് 4800 രൂപയാണ്. കയ്യിൽ വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം ഇന്ന് തുക എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എത്തിച്ചേരുകയാണ് എങ്കിൽ നാളെ രാവിലത്തോടു കൂടിയിട്ട് കയ്യിൽ വിതരണവും ആരംഭിച്ചേക്കാം. ഇല്ല എങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു കയ്യിൽ വിതരണം ഉണ്ടാകും. ഓണത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യാൻ ശ്രമിക്കും എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യേണ്ട ഒരു പെൻഷനും അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ 1 മാസത്തേതും ഇങ്ങനെ 2 ഗഡുക്കൾക്കുള്ള തുക അനുവദിച്ചുകൊണ്ടാണ് ഇന്നലെ ഉത്തരവ് വന്നത്. ഉത്തരവിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമാക്കിയിരുന്നു. 11 മുതൽ വിതരണം തുടങ്ങി 25 എല്ലാവർക്കും വിതരണം ചെയ്ത് പൂർത്തീകരിക്കണം. അതായത് ബാങ്കിലും കയ്യിലും എല്ലാം വിതരണം ചെയ്ത് പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. 30 വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള ബാങ്ക് തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിരിച്ച് അടക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. നമ്മൾ കാത്തിരുന്ന പെൻഷൻ എത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.